ഡി ജി പി സന്ധ്യാ മാഡത്തിനും കേസന്വേഷിച്ച മറ്റൊരുദ്യോഗസ്ഥനായ ജോർജ് സാറിനും രണ്ട് പ്ലോട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞത് ദിലീപ്, കേട്ടത് പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ സലീം. സലീം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദിലീപിനെതിരെ വമ്പൻ തെളിവായി മാറിയിരിക്കുന്നു. സലീമും ദിലീപും തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. സലീം ആലുവയിൽ കമ്പനി നടത്തിയിരുന്നു. ആലുവ ദിലീപിൻ്റെ ശക്തി കേന്ദ്രമാണ്. ദിലീപ് അറിയാതെ അവിടെ ഒരില പോലും ചലിക്കില്ല. ആലുവ ബേസ്ഡായി വൻ ഗുണ്ടാസംഘങ്ങൾ ദിലീപിനുണ്ടെന്ന് സലീം പറയുന്നു. സലീം നടത്തിയ കമ്പനിയിൽ ഒരു പ്രശ്നം നടന്നു. സലീം അറിയാതെ കമ്പനിയിലെ മാനേജർ ഒരു യുവതിയെ ഖത്തറിലേക്ക് കൊണ്ടുപോയി. പറഞ്ഞുറപ്പിച്ച ശമ്പളം ആ യുവതിക്ക് കൊടുത്തില്ല. അവർ തിരികെ വന്നു. മനുഷ്യക്കടത്തിൻ്റെ പേരിൽ സലീമിനെതിരെ പോലീസ്, ആലുവ പോലീസ് കേസെടുത്തു. അത് വല്ലാത്തൊരു കേസായിരുന്നു. ആ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞ് വ്യവസായിയായ ശരത്ത് സലീമിനെ സമീപിച്ചു. 50 ലക്ഷം രൂപയാണ് ശരത്ത് ചോദിച്ചത് കേസിൽ നിന്ന് ഒഴിവാക്കാൻ. 5 കോടി രൂപ തനിക്ക് തന്നിരുന്നെങ്കിൽ ദിലീപിന് ജയിലിൽ കിടക്കേണ്ട ദുർഗതി വരില്ലായിരുന്നുവെന്നും ശരത്ത് അന്ന് പറഞ്ഞു. സ്വാഭാവികമായി സലീമിന് ജാമ്യം ലഭിച്ചു. സലീം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ ദിലീപ് അതറിഞ്ഞു. ദിലീപ് ഫോൺ വഴി വിളിച്ച് നിർമ്മാതാവും വ്യവസായിയുമായ സലീമിനെ ഭീഷണിപ്പെടുത്തി. ശരത്തിനെതിരായിട്ടുള്ള പരാതി പിൻവലിക്കണം, പിൻവലിച്ചില്ലെങ്കിൽ ആലുവ കാണില്ല. ഇതായിരുന്നു ദിലീപിൻ്റെ ഭീഷണി. തന്നെ ക്രൂശിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരായ ബി സന്ധ്യയ്ക്കും എ വി ജോർജിനും രണ്ട് പ്ലോട്ടുകൾ താൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ബൈജു പൗരോസിന് നല്ലൊരു പ്ലോട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ദിലീപ് പറഞ്ഞത്. ഭയം കൊണ്ട് സലീം ഫോൺ താഴെ വെച്ചു. പിന്നീട് സലീം ദിലീപുമായി ബന്ധപ്പെട്ടിട്ടില്ല. ആലുവ ലാക്കാക്കിക്കൊണ്ട് ദിലീപിന് വൻ ഗുണ്ടാസംഘം തന്നെയുണ്ട്. ദിലീപ് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ഗുണ്ടാസംഘം. ദിലീപ് അറിയാതെ ഒരില പോലും ചലിക്കാത്ത പ്രദേശമായി മാറിയിരിക്കുന്നു കൊച്ചിയിലെ പ്രധാന നഗരമായ ആലുവ. എന്തായാലും സലീമിൻ്റെ വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ചിന് കച്ചിത്തുരുമ്പായി മാറിയിരിക്കുകയാണ്. സലീമിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ദിലീപിൻ്റെ ക്രൂരമുഖം പുറത്തു വരുന്നു. ദിലീപിൻ്റെ കൊട്ടേഷൻ ബന്ധം പുറത്തു വരുന്നു. അതിനൊപ്പം ദിലീപ് നടത്തുന്ന അന്തർനാടകങ്ങൾ പുറത്തു വരുന്നു. സിനിമയിൽ നിന്ന് മാത്രമല്ല ദിലീപ് പണമുണ്ടാക്കുന്നത്, ഗുണ്ടാപണിയിലൂടെയും ദിലീപ് പണമുണ്ടാക്കാറുണ്ട്. ചില കേസുകൾ തേച്ചുമായച്ച് കളഞ്ഞുകൊണ്ട് അതിൽ നിന്നും വൻ പ്രതിഫലമാണ് ദിലീപും ശരത്തും പറ്റുന്നത്. ഇതാണ് സലീം ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സലീമിൻ്റെ വെളിപ്പെടുത്തൽ ദിലീപിന് വലിയ തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെയും സുദർശനെയും കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദിലീപ്. മുൻകൂർ ജാമ്യം തടയാൻ പ്രോസിക്യൂഷനും മുൻകൂർ ജാമ്യം ലഭിക്കാൻ രാമൻപിള്ളയും ഏറ്റുമുട്ടുമ്പോൾ സലീമിൻ്റെ വാക്കുകൾക്ക് വില കൂടുന്നു. സലീമിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നു.